ഹലോ. ഒരു ഗ്ലോബൽ ക്രൈസിസിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. കേരളയിൽ സെക്കൻഡ് കൊറോണ വേവിൽ ഒത്തിരി പേർ അഫക്റ്റഡ് ആയിട്ടുണ്ട്. അതിൽ ഫീമെയിൽസിൽ ബ്രസ്റ്റ് ആൻഡ് ഗൈന ക്യാൻസേഴ്സ് ഉള്ള പേഷ്യൻസും അവരുണ്ട്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കോവിഡ് റിലേറ്റഡ് ഇഷ്യൂസ് ഇൻ ബ്രസ്റ്റ് ആൻഡ് ഗൈന ക്യാൻസേഴ്സ്. ഞാൻ ഡോക്ടർ മിഷൽ ആന്റണി, സീനിയർ കൺസൾട്ടൻറ്റ്, ബ്രസ്റ്റ് ആൻഡ് ഗൈന ഓങ്കോ സർജൻ, ജിംകെയർ ഹോസ്പിറ്റൽ. ഈ ഇൻഫെക്ഷൻ ഇത്രയും അലാമിങ് ഇൻസിഡൻസ് ആയതുകൊണ്ട് പേഷ്യൻസിൻ്റെ ഒരു വലിയ പേടി ഹോസ്പിറ്റൽസ് വരാനായിട്ടാണ്. അപ്പോൾ പേഷ്യൻസ് സിംറ്റംസ് ഒക്കെ ഉണ്ടെങ്കിൽ ബ്രസ്റ്റ് ലംബ്, അതായത് ബ്ലീഡിങ്, ഇതാണ് ബ്രസ്റ്റ് ക്യാൻസറും ഗൈനക് റിലേറ്റഡ് ക്യാൻസറിൽ കോമൺ ആയിട്ട് കാണുന്ന സിംറ്റംസ്. അപ്പോൾ ഈ സിംറ്റംസ് ഉണ്ടായിട്ട് അവർക്ക് വെച്ചുകൊണ്ടിരിക്കും, ചിലപ്പോൾ 1 ഇയർ അല്ലെങ്കിൽ ചിലപ്പോൾ ഇപ്പം 2 ഇയേഴ്സ് ആകുമ്പോഴായിരിക്കും ചിലപ്പോൾ അവർ ഹോസ്പിറ്റലിൽ വരുന്നത്. ആ പേഷ്യൻ്റെ ഇനീഷ്യൽ സ്റ്റേജ്, ഏർലി സ്റ്റേജ് ആയിട്ട് കാണുന്ന പേഷ്യൻ്റ് ഇപ്പോൾ ലേറ്റ് സ്റ്റേജ് ആയിട്ടായിരിക്കും ചിലപ്പോൾ വരുന്നത്. അപ്പം ഇതിൽ നമുക്ക് പറയാനുള്ളവർക്ക് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെങ്കിൽ ഡോക്ടറിനെ കൺസൾട്ട് ചെയ്യണം. ഇപ്പോൾ നിങ്ങൾക്ക് ഹോസ്പിറ്റലിൽ വരാൻ ബുദ്ധിമുട്ടാണെങ്കിൽ ടെലി കൺസൾട്ടേഷൻ ചെയ്യാനുള്ള ഫെസിലിറ്റീസ് ഉണ്ട്. ഡോക്ടറെ കൺസൾട്ട് ചെയ്ത് പ്രോബ്ലം ഡിസ്കസ് ചെയ്തിട്ട് ടൈംലി ട്രീറ്റ്മെൻറ്റ് എടുക്കുന്നതാണ് ഇമ്പോർട്ടൻറ്റ്. അതായത് ഇൻഫെക്ഷൻ, ഈ കോവിഡ് ഇൻഫെക്ഷൻ ഉണ്ടെങ്കിലും നമ്മളുടെ സ്വന്തം ട്രീറ്റ്മെൻറ്റ് ഡിലേ ചെയ്യാൻ പാടില്ല, ഇഗ്നോർ ചെയ്യാനും പാടില്ല. സമയത്തിന് ട്രീറ്റ്മെൻറ്റ് എടുക്കുന്നതാണ് ഫസ്റ്റ് ആൻഡ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ആസ്പെക്ട്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻസ് ഒത്തിരി പേരെന്നോട് ചോദിക്കുന്നത് വാക്സിൻ റിലേറ്റഡ് ആണ്. വാക്സിൻ എടുക്കുന്നത് സേഫാണോ എന്ന് വെച്ചാൽ, നമുക്ക് എല്ലാവർക്കും അറിയാം ക്യാൻസർ ഉണ്ടെങ്കിൽ നമ്മുടെ ഇമ്മ്യൂണിറ്റിയും കുറവാണ്. അപ്പോൾ ഇതിൻ്റെയോടൊപ്പം വാക്സിനും കൂടെ എടുത്തു കഴിഞ്ഞാൽ അവരുടെ പ്രോബ്ലംസ് കൂടുമോ എന്നാണ് അവരുടെ സംശയം. പക്ഷേ മനസ്സിലാക്കേണ്ടത് വാക്സിനേഷനാണ് നമ്മുടെ ഏറ്റവും വലിയ പ്രൊട്ടക്ഷൻ ഇൻഫെക്ഷൻ അഗെയിൻസ്റ്റ് ആയിട്ട്. കൊറോണ ഇൻഫെക്ഷന് ഏറ്റവും കൂടുതൽ പ്രൊട്ടക്ഷൻ തരുന്നത് വാക്സിനാണ്. അപ്പോൾ വെൻ എപ്പോഴാണ് നമുക്ക് വാക്സിൻ്റെ സ്ലോട്ട് കിട്ടുന്നത്, അവൈലബിലിറ്റി ആകുമ്പോൾ വാക്സിനേഷൻ എടുക്കുക. കീമോ റേഡിയേഷൻ സർജറി ആണെങ്കിലും അതനുസരിച്ചിട്ട് നമുക്ക് കുറച്ച് സ്പേസ് ചെയ്താൽ മതി. ഇപ്പോൾ സർജറി ആണെങ്കിൽ ഒരു ഫ്യൂ ഡേയ്സിൻ്റെ ഒരു ഗ്യാപ്പ് മതി സർജറി ആൻഡ് വാക്സിനേഷൻ തമ്മിൽ. സെക്കൻഡ് ക്വസ്റ്റ്യൻസ് പേഷ്യൻസ് എന്നോട് ചോദിക്കുന്നത് ഇൻഫെക്ഷൻ വന്നു കഴിഞ്ഞു, അവർക്ക് കൊറോണ വന്നു, എപ്പോഴാണ്? ഇപ്പോൾ ഒരു ബ്രസ്റ്റ് ലംബ് വന്ന ഒരു പേഷ്യൻ്റ്, ഞാൻ ബ്രസ്റ്റ് സർജറി പ്ലാൻ ചെയ്തു, അല്ലെങ്കിൽ യൂട്രസിൽ ബ്ലീഡിങ് ആയിട്ട് യൂട്രസ് ക്യാൻസർ ഡയഗ്നോസ് ചെയ്ത പേഷ്യൻ്റ് ഞാൻ സർജറി പ്ലാൻ ചെയ്യുകയാണെങ്കിൽ എന്നാണ് അവർ വരേണ്ടത്? അപ്പോൾ നമ്മളുടെ ഗൈഡ്ലൈൻസ് അനുസരിച്ചിട്ട് എലക്റ്റീവ് സർജറീസ് ആണ് നമ്മൾ പോസ്റ്റ്പോൺ ചെയ്തിരിക്കുന്നത്. ക്യാൻസർ സർജറീസ് നമുക്ക് ഇൻഡെഫിനറ്റ് ആയിട്ട് അറിയാമല്ലോ, അത് പോസ്റ്റ്പോൺ ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ ഒരു മിനിമം ഒരു ഗ്യാപ്പ് നമ്മൾ വെക്കുന്നുണ്ട്. അത് ഇൻ കൺസൾട്ടേഷൻ നമ്മൾ ട്രീറ്റിംഗ് ഡോക്ടറെ കൺസൾട്ട് ചെയ്തിട്ട് വേണം നമ്മൾ ഡിസൈഡ് ചെയ്യാനുള്ളത്. സോ യൂഷ്വലി നമ്മൾ പറയുന്നത് എന്ന് വെച്ചാൽ, എസ്പെഷ്യലി ഇൻ ക്യാൻസർ പേഷ്യൻസ്, ഈ കൊറോണ ഇൻഫെക്ഷൻ കഴിയുമ്പോൾ ഡെത്ത് റേറ്റ് കുറച്ച് ഹൈ ആണ്. അതായത് ഒരു 3 weeks to 7 weeks ആണ് അവരുടെ ഒരു ഹൈ ഇൻസിഡൻസ് ഓഫ് ഡെത്ത്സ് ആകുന്നത്. അപ്പോൾ ഓരോ കേസ് വെച്ച് നോക്കിയിട്ട് ഒരു സേഫ് പീരീഡ് നമ്മൾ നോക്കി, ആ ഡിസീസിൻ്റെ അസുഖത്തിൻ്റെ ആ സിവിയറിറ്റി നോക്കിയിട്ട് നമ്മൾ പ്ലാൻ ചെയ്യും സർജറി. ജനറലി ഒരു 3 weeks കഴിഞ്ഞിട്ടായിരിക്കും നമുക്ക് സർജറിക്ക് പേഷ്യൻറ്റിനെ എടുക്കാൻ പറ്റുന്നത്. ആൻഡ് എല്ലാ സേഫ്റ്റി മെഷേഴ്സ് വെച്ചിട്ട് സർജറി ഓഫർ ചെയ്യാൻ പറ്റും. പിന്നെ പേഷ്യൻസ് ചോദിക്കുന്നത് അവരുടെ ഇൻഫെക്ഷൻ കഴിഞ്ഞിട്ട് കംപ്ലീറ്റ്ലി ക്യൂർഡ് ആണോ അതോ പ്രോബ്ലംസ് പെർസിസ്റ്റ് ചെയ്യുന്നുണ്ടോ. കാരണം പഴയതുപോലെ അവർക്ക് കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്നില്ല, എന്താണ് ഇഷ്യൂ. അപ്പോൾ ഇതിൽ പറയാനുള്ളത് ഇൻഫെക്ഷൻ ഇനീഷ്യൽ ആസ്പെക്റ്റിലാണ്, അത് കഴിഞ്ഞിട്ട് കൊറോണ പ്രോബ്ലംസ് പെർസിസ്റ്റ് ചെയ്യുന്നത് ഇൻഫെക്ഷൻ കൊണ്ടെന്നല്ല, ഇൻഫ്ലമേഷൻ കൊണ്ട് ആണ്. അപ്പോൾ ഈ ഇൻഫ്ലമേഷൻ എന്ന് വെച്ചാൽ ബോഡിയിൽ എവിടെ വേണമെങ്കിൽ നമ്മൾ അഫക്റ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മളുടെ ഫ്രം ഹെഡ് ടു ടോ, അതായത് ബ്രെയിനിനെ അഫക്റ്റ് ചെയ്യാൻ പറ്റും, കോമൺലി ലങ്സിനെ അഫക്റ്റ് ചെയ്യാൻ പറ്റും, ഹാർട്ടിനെ അഫക്റ്റ് ചെയ്യാൻ പറ്റും. ഇതൊക്കെ ഒത്തിരി പേർക്ക് ഉണ്ടാകത്തില്ല, ഒരു 10% അല്ലെങ്കിൽ 20% ആൾക്കാർക്കായിരിക്കും ഈ ഇൻഫെക്ഷൻ ഇൻഫ്ലമേഷൻ പെർസിസ്റ്റ് ചെയ്യുന്നത്. അതായത് ഈ പോസ്റ്റ് കോവിഡ് സിൻഡ്രോം എന്നാണ് പറയുന്നത്. സോ ഈ പോസ്റ്റ് കോവിഡ് സിൻഡ്രോമിൽ വരുന്ന പേഷ്യൻസിന് ജനറലി മോസ്റ്റ് കോമൺലി നമ്മൾ കാണുന്നത് ക്ഷീണം, അതായത് ഫെറ്റീഗ്. അത് പകുതി കൂടുതൽ ആൾക്കാർക്ക് വരുന്ന ഒരു പ്രോബ്ലം ആണ്. ചിലപ്പോൾ ഒരു 3 മാസം വരെയൊക്കെ അത് ലാസ്റ്റ് ചെയ്യും. അപ്പോൾ ക്ഷീണം ഡെഫിനറ്റ്ലി ഉണ്ടാവും. സെക്കൻഡായിട്ട് പറയുന്ന ആൾക്കാർ അവരുടെ ആ ചുമ മാറുന്നില്ല, അല്ലെങ്കിൽ ആ ശബ്ദത്തിൽ വ്യത്യാസം ഇപ്പോഴും ഉണ്ട്, ചിലപ്പോൾ ശ്വാസം മുട്ടുണ്ട്, നെഞ്ചുവേദനയുണ്ട്. അപ്പോൾ മൈൽഡ് സിംറ്റംസ് ഒക്കെ നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ട്. കാരണം ഈ കോവിഡ് ഇൻഫെക്ഷൻ നമുക്കറിയാമല്ലോ ലങ്സ് ആണ് അഫക്റ്റഡ് ആണ്. ലങ്സിൽ ഈ കുറച്ച് പൾമറി ഫൈബ്രോസിസ്, ഈ ഫൈബ്രോസിസ് ചേഞ്ചസ് ഒക്കെ പെർസിസ്റ്റ് ചെയ്ത് ഈ സിംറ്റംസ് ഒക്കെ പെർസിസ്റ്റ് ചെയ്യുന്നുണ്ടാവും. പിന്നെ നമ്മളുടെ ഹാർട്ട്, കുറേ പേര് കേട്ടിട്ടുണ്ട് പോസ്റ്റ് കൊറോണ പ്രോബ്ലംസ് വരുന്നത് ഹാർട്ടിൽ, അത് വരുന്നുണ്ടാവും. ആൻഡ് ഓൾസോ നമ്മൾ ബ്രെയിനെയും അഫക്റ്റ് ചെയ്യുന്നുണ്ട്. ബ്രെയിൻ നമ്മൾക്ക് സെൻസറി ലോസ്, അതായത് ഒരു ബ്ലറിങ് ഓഫ് വിഷൻ, അല്ലെങ്കിൽ നമ്മുടെ ടേസ്റ്റിൽ എന്തെങ്കിലും വ്യത്യാസം, കാഴ്ച കേൾക്കാൻ കുറച്ച് വ്യത്യാസം ഉണ്ടാവും.
പിന്നെ എന്തെങ്കിലും നമുക്ക് ഫീൽ ചെയ്യാൻ കുറച്ച് സെൻസറി അബ്നോർമാലിറ്റി എന്ന് പറയുന്നത് ഫീലിംഗ് ബുദ്ധിമുട്ട്. പിന്നെ സെയിം അതേപോലെ മോട്ടോർ അബ്നോർമാലിറ്റി എന്ന് വെച്ചാൽ നടക്കാൻ ഒരു ചെറിയൊരു ഒരു ബുദ്ധിമുട്ടുണ്ടാകാറുണ്ട് ചിലവർക്ക്. സോ ദിസ് ഓൾ ഈ മോട്ടോർ റിലേറ്റഡ് ഇഷ്യൂസ് വരുന്നത്. സോ മൈ ഹംബിൾ റിക്വസ്റ്റ് വിൽ ബി ടൈംലി ട്രീറ്റ്മെൻറ്റ്. നമുക്കറിയാമല്ലോ ഫാമിലിയിലെ പെണ്ണുങ്ങൾ എപ്പോഴും അവർ ട്രീറ്റ്മെൻറ്റ് ഡിലേ ചെയ്യാനായിരിക്കും അവർ ഒരു ടെൻഡൻസി. അത് ചെയ്യാതെ ടൈംലി ട്രീറ്റ്മെൻറ്റ് എടുക്കുക. സ്റ്റേ സേഫ്, സ്റ്റേ അറ്റ് ഹോം. പിന്നെ SMS നമുക്കറിയാവുന്ന പോലെ സോഷ്യൽ ഡിസ്റ്റൻസിങ്, മാസ്ക് ആൻഡ് സാനിറ്റൈസിങ്. ടേക്ക് കെയർ ഓൾ ഓഫ് യു. താങ്ക് യു.